പണർഷിപ്പ് ഡീഡ്. എന്താണ് പണർഷിപ്പ് ഡീഡ്? നമുക്കറിയാം, ഒരു പണർഷിപ്പ് ഫേം രൂപം കൊള്ളുന്നത് ഒരു എഗ്രിമെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ റിസൾട്ട് ഓഫ് എൻ എഗ്രിമെൻറ്റ്, അതാണ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. ഇപ്പോൾ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് ഒരു എഴുതി തയ്യാറാക്കിയിട്ടുള്ള പാർട്ണേഴ്സ് തമ്മിലുള്ള എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. പാർട്ണേഴ്സ് തമ്മിലുള്ള എഗ്രിമെൻറ്റ് ഒന്നുകിൽ എഴുതി തയ്യാറാക്കിയതാവാം, അതല്ലെങ്കിൽ വാക്കാൽ പറഞ്ഞ ഓറൽ എഗ്രിമെൻറ്റും ആവാം. അങ്ങനെ തയ്യാറാക്കുന്ന എഗ്രിമെൻറ്റിൽ, എഴുതി തയ്യാറാക്കിയിട്ടുള്ള എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. റിട്ടൺ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ണേഴ്സ് ഈസ് നോൺ ആസ് പാർട്ണർഷിപ്പ് ഡീഡ്. പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. റിട്ടൺ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ണേഴ്സ് ഈസ് നോൺ ആസ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണേഴ്സ് തമ്മിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ള എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട കണ്ടൻറ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരുപാട് കണ്ടൻറ്റുകളുണ്ട്. ആ പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഈ പാർട്ണർഷിപ്പ് ഡീഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. പ്രധാനമായിട്ടുള്ള കണ്ടൻറ്റുകൾ എന്ന് പറയുന്നത്, ഒന്ന്, നെയിം ഓഫ് ദ ഫേം. രണ്ടാമത്തേത്, നെയിംസ് ആൻഡ് അഡ്രസ് ഓഫ് ഓൾ പാർട്ണേഴ്സ്. എല്ലാ പാർട്ണേഴ്സിൻ്റെയും നെയിമും അഡ്രസ്സുകളും. അതേപോലെ നേച്ചർ ആൻഡ് പ്ലേസ് ഓഫ് ബിസിനസ്. എന്ത് തരത്തിലുള്ള ബിസിനസ്സാണ് ചെയ്യുന്നത്, എവിടെയാണ് ബിസിനസ്സിൻ്റെ പ്ലേസ്. അതേപോലെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ ദ പാർട്ണേഴ്സ്. ഓരോ പാർട്ണേഴ്സും എങ്ങനെയൊക്കെയാണ് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുള്ളത്, ഏത് അളവിലാണ് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുള്ളത്, ആ വിവരങ്ങളുണ്ടാവും. അതേപോലെ ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ലാഭവും നഷ്ടവും ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണത് വീതം വെക്കേണ്ടത് എന്നുള്ള വിവരങ്ങളുണ്ടാവും. അതേപോലെ സാലറീസ്, കമ്മീഷൻ ടു പാർട്ണേഴ്സ്. പാർട്ണേഴ്സിനുള്ള സാലറി എങ്ങനെയായിരിക്കണം. ഇനി എന്തെങ്കിലും കമ്മീഷൻ, സെയിൽസിന് ആനുപാതികമായി കമ്മീഷൻ ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. അതേപോലെ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓർ ഡ്രോയിങ്സ്. പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റലിൻ്റെ മുകളിൽ പാർട്ണേഴ്സിന് ഇൻ്ററസ്റ്റ് കൊടുക്കുന്നുണ്ട് എങ്കിൽ ആ ഇൻ്ററസ്റ്റിൻ്റെ റേറ്റ് എത്ര. അതേപോലെ പാർട്ണേഴ്സ് ബിസിനസ്സിൽ നിന്നും പിൻവലിക്കുന്ന ഡ്രോയിങ്സിൻ്റെ മുകളിൽ ഇൻ്ററസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് എത്ര. ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ ഈ ഒരു എഗ്രിമെൻറ്റിൽ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അതേ ഇൻട്രസ്റ്റ് ഓൺ പാർട്ണേഴ്സ് ലോൺ ടു ദ ഫേം. പാർട്ണേഴ്സ് അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനേക്കാൾ കൂടുതലായി ബിസിനസ്സിന് എന്തെങ്കിലും വായ്പയായിട്ട് ലോണായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ലോണിന് ബിസിനസ് പാർട്ണർക്ക് എത്രയാണ് ഇൻ്ററസ്റ്റ് നൽകേണ്ടത്, ഈ കാര്യങ്ങൾ. അതേപോലെ ഈ പാർട്ണർഷിപ്പ് ഫേമുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഈ ഒരു പാർട്ണർഷിപ്പ് ഡീഡിൽ അടങ്ങിയിട്ടുണ്ടാവും. ഒരു പാർട്ണേഴ്സ് തമ്മിൽ എന്തൊക്കെ കാര്യങ്ങളാണോ അതിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത്, അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും ഈ ഒരു പാർട്ണർഷിപ്പ് ഡീഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. എല്ലാ പാർട്ണേഴ്സും അവരുടെ ഈ ഒരു പാർട്ണർഷിപ്പ് ഡീഡ് പരസ്പരം സൈൻ ചെയ്യും, അവരത് അംഗീകരിക്കും. ഇനി ഏതെങ്കിലും ഒരു പാർട്ണർഷിപ്പ് ഫേം ഇങ്ങനെ ഒരു പാർട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്തിട്ടില്ല എങ്കിൽ, അതല്ല എങ്കിൽ ഈ പാർട്ണർഷിപ്പ് ഡീഡിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നും പറയുന്നില്ല എങ്കിൽ എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതെന്നുള്ളത്. റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. ഇത് പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ പബ്ലിക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യനിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവാറുണ്ട്. പാർട്ണർഷിപ്പ് ഡീഡിൽ ലാഭം എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത്, എയും ബിയും സി ആണുള്ളത്. അപ്പോൾ അവരുടെ പ്രോഫിറ്റ് എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത് എന്ന് പറയുന്നില്ല. ഒരുപക്ഷെ എ എന്ന് പറയുന്ന ആൾ 10 ലക്ഷം രൂപ കൊണ്ടുവന്നിട്ടുണ്ടാവും, ബി എന്ന് പറയുന്ന ആൾ 2 ലക്ഷം രൂപ കൊണ്ടുവന്നിട്ടുണ്ടാവും, സി എന്ന് പറയുന്ന ആൾ 50,000 രൂപ കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ വ്യത്യസ്തമായ അളവിലാണ് അവർ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടാവുക. അപ്പോൾ അവരെന്ത് ചെയ്യണം, അങ്ങനെയാകുമ്പോൾ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ എത്രയൊക്കെയാണ് പ്രോഫിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ലാഭം പങ്കുവെക്കേണ്ടത് എന്ന് അവർ ഈ ഒരു പാർട്ണർഷിപ്പ് ഡീഡിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അങ്ങനെ പാർട്ണർഷിപ്പ് ഡീഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ 10 ലക്ഷം രൂപ കൊണ്ടുവന്ന ആൾക്കും 1 ലക്ഷം രൂപ കൊണ്ടുവന്ന ആൾക്കും 50,000 രൂപ കൊണ്ടുവന്ന ആൾക്കും ഈക്വലായിട്ടാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യപ്പെടുക. അപ്പോൾ പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രോഫിറ്റ് എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ ഈക്വലായിട്ടാണ് എല്ലാ ആളുകൾക്കും പ്രോഫിറ്റ് ഷെയർ ചെയ്യുക. ഓക്കെ,
മുപ്പത് രൂപ പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ കൊണ്ടുവന്ന ആൾക്കും 10 രൂപ കിട്ടും, 1 ലക്ഷം രൂപ കൊണ്ടുവന്ന ആൾക്കും 1 ലക്ഷം 10 രൂപ കിട്ടും, 50,000 കൊണ്ടുവന്ന ആൾക്കും 10 രൂപ കിട്ടും. അപ്പോൾ ഈക്വൽ ആയിട്ടാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുക. സെക്കൻഡ് വൺ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിൻ്റെ മുകളിൽ പാർട്ട്ണർഷിപ്പ് ഫേം പാർട്ട്നേഴ്സിന് എന്ത് കൊടുക്കുകയാണ്, ഇൻ്ററസ്റ്റ് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ ഇൻ്ററസ്റ്റ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എത്ര പെർസെൻറ്റേജ് ആണ് കൊടുക്കേണ്ടത് എന്ന് പാർട്ട്ണർഷിപ്പ് ഡീഡ് പറഞ്ഞിട്ടില്ല എങ്കിൽ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇത്ര പെർസെൻറ്റേജ് പാർട്ട്നേഴ്സിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ പാടുള്ളൂ, കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അടുത്തത് ഇൻ്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഇൻ്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് പിൻവലിക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ വസ്തുക്കൾ, ആ എമൗണ്ടിൻ്റെ മുകളിൽ ബിസിനസ് സ്ഥാപനം ചാർത്തുന്ന എമൗണ്ട് ഇൻ്ററസ്റ്റിനെയാണ് നമ്മൾ ഇൻ്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്രയാണ് ഈടാക്കേണ്ടത് എന്ന് പാർട്ട്ണർഷിപ്പ് ഡീഡ് പറയുന്നില്ല എങ്കിൽ ഇൻ്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സും എന്ത് ചെയ്യാൻ പാടില്ല, ഈടാക്കാൻ പാടില്ല. അതേപോലെ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്, പാർട്ട്നേഴ്സിനുള്ള സാലറി, പാർട്ട്നേഴ്സിനുള്ള കമ്മീഷൻ, അതേപോലെ പാർട്ട്നേഴ്സിന് വേറെ എന്തെങ്കിലും ബെനിഫിറ്റുകൾ ഉണ്ടെങ്കിൽ അത്, അപ്പോൾ ഇതൊക്കെ പാർട്ട്നർഷിപ്പ് ഡീഡ് പറഞ്ഞിരിക്കണം. എ എന്ന് പറയുന്ന ആൾക്ക് 10,000 രൂപ മാസത്തിൽ സാലറി, ബി എന്ന് പറയുന്ന ആൾക്ക് 5,000 രൂപ സാലറി, അല്ലെങ്കിൽ സി എന്ന് പറയുന്ന ആൾക്ക് ഇത്ര കമ്മീഷൻ എന്നൊക്കെ പാർട്ട്നർഷിപ്പ് ഡീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ല എങ്കിൽ പാർട്ട്നർഷിപ്പ് ഡീഡ് പറഞ്ഞിട്ടില്ല എങ്കിൽ ഒരു റെമ്യൂണറേഷന് പാർട്ട്നേഴ്സിന് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതിൽ ലാസ്റ്റ് വൺ ഇൻ്ററസ്റ്റ് ഓൺ ലോണാണ്. പാർട്ട്നർഷിപ്പ് ഡീഡിൽ ഇൻ്ററസ്റ്റ് ഓൺ ലോൺ ഇത്ര പെർസെൻറ്റേജ് കൊടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെർസെൻറ്റേജ് നൽകാം. ഇനി ഇൻ്ററസ്റ്റ് ഓൺ ലോണിനെ പറ്റി ഒന്നും പറയുന്നില്ല എങ്കിൽ എങ്കിലും 6% ഇൻ്ററസ്റ്റ് പാർട്ട്നേഴ്സിൻ്റെ ലോണിന് നൽകേണ്ടതാണ്. എന്താണ് പാർട്ട്നേഴ്സ് ലോൺ? ഒരു പാർട്ണർ അയാളുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷന് പുറമെ കൂടുതലായി ആ ബിസിനസ്സിന് വായ്പയായി നൽകുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഇൻ്ററസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത്. പാർട്ട്നേഴ്സ് ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാർട്ണറുടെ കയ്യിൽ നിന്നും ബിസിനസ് സ്ഥാപനം വായ്പയായിട്ട് വാങ്ങിയിട്ടുള്ള എമൗണ്ടിന് ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഇൻ്ററസ്റ്റ് നൽകേണ്ടതുണ്ട്. ഇനി അങ്ങനെ പാർട്ണർഷിപ്പ് ഡീഡിൽ അങ്ങനെ പറയുന്നില്ല. പാർട്ണർഷിപ്പ് ഡീഡിൽ ഇൻ്ററസ്റ്റ് ഓൺ ലോണിനെ പറ്റി ഒന്നും പറയുന്നില്ല. അങ്ങനെയാകുമ്പോഴും 6% ഇൻ്ററസ്റ്റ് എന്ത് ചെയ്തിരിക്കണം, കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് എങ്ങനെയാണ്, റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്, പാർട്ണർഷിപ്പ് ഡീഡിൻ്റെ അഭാവത്തിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ വീതം വെക്കേണ്ടത് എന്നുള്ളതാണ്. പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രോഫിറ്റ് എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈക്വലായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഷെയർ ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ പറ്റിയും അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ പറ്റിയും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് കൊടുക്കാൻ പാടില്ല. അതേപോലെ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സിന് എത്രയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അതും കൊടുക്കാൻ പാടില്ല. പക്ഷേ ഇൻ്ററസ്റ്റ് ഓൺ ലോണ് പറഞ്ഞിട്ടില്ല എങ്കിലും 6% എന്ത് ചെയ്തിരിക്കണം, ഇൻ്ററസ്റ്റ് ഓൺ ലോണ് വായ്പ തന്നിട്ടുള്ള പാർട്ണർക്ക് നൽകിയിരിക്കണം എന്നുള്ളതാണ്.